ओम नमो भगवदे वासुदेवाय सर्वत्र गोविंद नाम संकीर्तनम गोविंद हरि गोविंद श्रीमन महाभागवतम एकादश स्कंध अथ द्वितीयोध्याय श्लोकम 17 तेषां वै भरतो ज्येष्ठो नारायण परायण विख्यातं वर्षमेतत् यन्नाम्ना भारतमद्भुतम् तेषां वै भरतो ज्येष्ठो नारायण परायण विख्यातं वर्षमेतत् यन्नाम्ना भारतमद्भुतम् तेषां वै ज्येष्ठ भरत नारायण परायण विख्यातं एतत् वर्षं यन्नाम्ना भारतम् अद्भुतम् तेषां वै അവരുടെ ഇടയിൽ നമ്മൾ നാരദ മഹർഷിയും വസുദേവരും തമ്മിലുള്ള സംവാദമാണ്. അതിൽ ഋഷഭദേവൻ്റെ അവതാരത്തെ കുറിച്ച് പറഞ്ഞു. ആ ഋഷഭദേവന് 100 പുത്രന്മാർ ഉണ്ടായിരുന്നു എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. തേഷാം വൈ അവരുടെ ഇടയിൽ, ആ 100 പുത്രന്മാരുടെ ഇടയിൽ ജ്യേഷ്ഠ ഏറ്റവും മൂത്ത പുത്രനായ ഭരതഹ ഭരതൻ, ആ 100 പുത്രന്മാരിൽ ഏറ്റവും മൂത്തത് ഭരതനായിരുന്നു. ആ ഭരതൻ എങ്ങനെയുള്ള ആളായിരുന്നു? നാരായണപരായണ, ആ സർവാന്തര്യായിട്ടുള്ള ആ ഭഗവാനെ പരമാശ്രയമായി സങ്കല്പിച്ചിട്ടിരുന്ന ആളായിരുന്നു. എല്ലാം നാരായണനാണ്, സർവം നാരായണം എന്ന് കരുതി ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ആളായിരുന്നു. ഇപ്പം നാരായണപരായണ നാരായണനെ സർവദാ ആശ്രയിക്കുന്ന ആളായിരുന്നു ഭരതൻ, ജ്യേഷ്ഠപുത്രനായിട്ടുള്ള ഭരതൻ. അതുകൊണ്ട് തന്നെ വിഖ്യാതം, അദ്ദേഹം അങ്ങേറ്റം പ്രസിദ്ധനായിരുന്നു. മാത്രവുമല്ല, ആദിയിൽ അജനാഭം എന്ന പേരിലായിരുന്നു നമ്മുടെ ഈ ഭാരതം അറിഞ്ഞിരുന്നത്. ആദ്യത്തെ ഭാരതത്തിൻ്റെ പേര് ഇതിനു മുമ്പ് അജനാഭം എന്ന് പറയുന്ന പേരിലായിരുന്നു. ആ അജനാഭം എന്ന് പറയുന്ന ഏതൊരു വർഷം ഈ ഭൂവിഭാവം ആ ഭാരതം ആകുന്ന അതിനെ അജനാഭം എന്നാണ് അറിഞ്ഞിരുന്നത്. അപ്പോൾ അജനാഭം എന്ന നേരത്തെ പേര് കേട്ടിരുന്ന ഈ ഭൂവിഭാഗം എന്നാണ് യാതൊരു ഈ ഭരതൻ്റെ പേരിനോട് ബന്ധപ്പെട്ട് അതിനെ ഭാരതം അത്ഭുതം, ഭാരതം എന്നിങ്ങനെ അത്യത്ഭുതം ആ വണ്ണം അതിന് വിഖ്യാതം ഉണ്ടായിരുന്നു, വിശ്രുതമായിരുന്നു, കേട്ട് അറിവുണ്ടായിരുന്നു. അപ്പോൾ ഭാരതം എന്നുള്ള പേര് ഉണ്ടായത് ഈ ഭരതൻ്റെ രാജ്യഭാരതത്തിന് ശേഷമാണ്. അപ്പോൾ ഋഷഭദേവൻ്റെ 100 മക്കളിൽ മൂത്ത പുത്രനായിട്ടുള്ള ഭരതൻ, അദ്ദേഹം നാരായണപരായണനായിരുന്നു, സർവം നാരായണന് സമർപ്പിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ രാജശ്രീയായിരുന്നു, രാജാവായിരുന്നു, എന്നാൽ ഋഷിവര്യന് തുല്യമായിരുന്നു. ആ അദ്ദേഹത്തിൻ്റെ പേരിനോട് ചേർന്നിട്ടാണ് പണ്ട് അജനാഭം എന്ന പേരായ ഈ ഭൂവിഭാഗം ഭാരതം എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത് എന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നു. തേഷാം വൈ ഭരതോ ജ്യേഷ്ഠോ നാരായണപരായണഃ വിഖ്യാതം വർഷമേതത് യന്നാംനാ ഭാരതമത്ഭുതം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ ഓം നമോ ഭഗവദേ വാസുദേവായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ ശ്രീമന് മഹാഭാഗവതം ഏകാദശ സ്കന്ധ അഥ ദ്വിതീയോധ്യായ ശ്രീശുക ഉവാചാം ഗോവിന്ദഭുജഗുപ്തായാം ദ്വാരവത്യാം ഗുരുദ്ധാം ആവാസീർനാരദോ വീഷ്ണം കൃഷ്ണോപാസനരാലസഹാം കോനുരാജനീന്ദ്രിയവാൻ മുകുന്ദചരണാംബുജം നഭജേത് സർവതോ മൃത്യു ഉപാസ്യമരോത്തമൈ തമേകദാദുദേവർഷിൻ വസുദേവോ ഗൃഹാഗതം അർച്ചിതം സുഖമാസീനമഭിവാദ്യേതമബ്രവീത് വസുദേവ ഉവാച ഭഗവൻ ഭവതോ യാത്രാസുസ്തയ്യ സർവദേഹിനാം കൃപണാനാം യഥാ വിത്രോരുത്രമശ്ലോകവർമ്മനാം
ഭൂതാനാം ദേവചരിതം ദുഃഖായ ച സുഖായ ച സുഖയൈ സുഖായൈവ ഹി സാധൂനാം ത്വാദൃശാമച്യുതാത്മനാം ഭജന്തിയേ യഥാ ദേവാൻ ദേവാഭി തഥൈവ ദാൻചായൈവ കർമ്മസജീവാഃ സാധവോ ദീനവത്സലാഃ ബ്രഹ്മാസ്തദാ വിവിച്ഛാമോ ധർമാൻ ഭാഗവതാൻ സഭായാൻ ശ്രുത്വാ ശ്രദ്ധയാമത്യോമുച്ചതേ സർവദോഭയാത് അഹം കില പുരാനന്ദം പ്രജാർത്ഥോ ഭുവി മുക്തിദം അപൂജയം നമോക്ഷായ മോഹിതോ ദേവമായയാം യഥാ വിചിത്രവസനാദ് ഭവദ്ഭിർവിശ്വദോഭയാദുമുച്യേമ ഹ്യം ച സേവാർത്ഥ തഥാ ന സാധു സുപ്രദാം ശ്രീശുക ഉവാച രാജന്നേവം കൃത പ്രശ്നോ വസുദേവേന ധീമതാ പ്രീതസ്തമാഹദേ വർഷഹരേ സംസ്പാദിതോ ഗുണൈഃ നാരദ ഉവാച സമ്യക് ഏതദ് വ്യവസിതം ഭവതാ സ്വാത്തദർശവായ പൃച്ഛസേ ഭാഗവതാൻ ധർമാൻ സ്ത്വൻ വിശ്വഭാവനാൻ സുതോനുപടിതോദ്യാദ ആദൃതോ വാനുമോദിത സദ്യ പുനാദി സദ്ധർമ്മോ ദേവ വിശ്വദ്രുഹോഭി ത്വയാ പരമകല്യാണ പുണ്യശ്രവണകീർത്തന സ്മാരിതോ ഭഗവാനദ്യ ദേവോ നാരായണോ മമാം അത്രാപ്യ ഉദാഹരന്തീമമിതിഹാസം പുരാതനമാശവാണാം ച സംവാദം വിദേഹസ്യ മഹാത്മനഃ പ്രിയവ്രതോ നാമ സുതോ മനോ സ്വായംഭുവസ്യ യ തസ്യാഗ്നേസ്തദോ നാഭിർഷഭസ്തസ്തുതസ്മൃതഃ തമാഹുർവാസുദേവാംശം മോക്ഷധർമ്മ വിവക്ഷയ അവതീർണം സുദശതം തസ്യാതിർബ്രഹ്മഭാരകം തേഷാം വൈ ഭരതോ ജ്യേഷ്ഠോ നാരായണപരായണഃ വിഖ്യാതം വശമേതത് എന്നാംനാ ഭാരതമത്ഭുതം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ